മികച്ച കരിയർ യാഥാർത്ഥ്യമാക്കാം എൻട്രി ആപ്പിലൂടെ. രുചിച്ചറിയൂ ബ്രാഹ്മിൺസ് അച്ചാറുകൾ. ആക്ച്വലി നിങ്ങളൊക്കെ കൂടെ ഭീമന്റെ വഴി കണ്ടെത്തിയോ? ഭീമന് വഴി ഉണ്ടാക്കി കൊടുത്തു. ഈ മൂന്ന് പെൺകുട്ടിയോട് കൂടെ ഇരിക്കാനായിട്ട് നാണമാവുന്നു, അങ്ങനെയുണ്ടോ? പേടിയുള്ളൂ, നാണമല്ല. ഭഗത്തും ഭഗത്തിന്റെ ചേട്ടന്റെ ക്യാരക്ടർ ചെയ്യുന്ന നമ്മുടെ ജിനു ചെയ്ത ക്യാരക്ടർ, ഇവര് രണ്ടുപേരും നമ്മള് ഓപ്പിച്ചിട്ടാണ് അല്ലേ? അതെ, വഴിയുണ്ടാക്കി. ഭയങ്കര സാധനങ്ങളല്ലേ ഈ കൊസ്തേപ്പിന്റെ അനിയന്, പേര് ഓർമ്മയുണ്ടായിരുന്നു? അല്ലല്ല, അതെന്താ അറിയോ, വീട് ഇതാക്കാൻ വേണ്ടിട്ട് കണ്ടന്റ് ഇല്ലാന്ന് പറഞ്ഞു. അപ്പൊ അത് എന്തെങ്കിലും വേണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മള് പറഞ്ഞിട്ടാണ്. പക്ഷെ മനസ്സിലാക്കണം, പേരെന്താ അന്വേഷണം? ദിവ്യ ചേച്ചി ഇവിടെ നിന്നിട്ട് എന്തൊരു വൃത്തിയായിട്ട് പേരാണ്. സാധാരണ നമ്മള് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് പെൺകുട്ടികൾ സിനിമയിലേക്ക് ഒരു ചാൻസിന് വേണ്ടി ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ പ്രാർത്ഥിച്ചൊക്കെ ഇരിക്കുമ്പോ ഫോട്ടോ വെച്ച് തരാൻ ബുദ്ധിമുട്ടുണ്ടായ കുട്ടി. ആക്ച്വലി ശ്യാമപ്രസാദ് സാറുടെ സിനിമ ഒരു ഞായറാഴ്ചയിലായിരുന്നു ഇൻഡസ്ട്രിയില് വരുന്നത്. ആൻഡ് നമ്മള് വന്ന് പെട്ടതാണോ സിനിമയിലാണ് തറവാടികള്, ഇവരുടെ തറവാടാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം. ഹായ്, ഹലോ ഡിയർ വ്യൂവേഴ്സ്, വെൽക്കം ടു അവർ ഷോ ഐസ് ബ്രേക്ക് വിത്ത് വീണ. അപ്പൊ ഇന്ന് നമ്മുടെ കൂടെയുള്ള ആൾക്കാര് വളരെ പ്രത്യേകതയുള്ള ആൾക്കാരാണ്, കാരണം ഭീമന്റെ വഴി കണ്ടെത്തിയിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ ഈ ആൾക്കാർ ആരൊക്കെയാണെന്ന് നമുക്ക് പരിചയപ്പെടാം. ഞാനിവിടെ കാണാതെ പഠിച്ചു വെച്ചിട്ടുണ്ട് മേഘ, ജീവ, ദിവ്യ ആൻഡ് ഭഗത്തേട്ടൻ. ഒബ്വിയസ്ലി എനിക്ക് അറിയാവുന്ന ഒരു വളരെ പരിചിതമായ ഒരു മുഖവും കൂടി ഇതിൽ കണ്ടതിൽ, എന്താ പറയാ, ഇനി ഒത്തിരി പരിചിതമാകാനുള്ള മുഖങ്ങൾ. അപ്പൊ എവ്രി വൺ വെൽക്കം ടു ദ ഷോ ഐസ് ബ്രേക്ക് വിത്ത് വീണ. ആക്ച്വലി നിങ്ങളൊക്കെ കൂടെ ഭീമന്റെ വഴി കണ്ടെത്തിയോ? ഭീമന് വഴി ഉണ്ടാക്കി കൊടുത്തു. കൊടുത്തോ? യെസ്. ആശ്വാസമാകണമല്ലോ, ഇവർക്കത്ര ആശ്വാസം. ഇവരെ ആൾക്കാരും ശരിയല്ല. നമ്മള് ഭഗത്തിന്റെ ശരിയല്ല, ഭഗത്തും ഭഗത്തിന്റെ ചേട്ടന്റെ ക്യാരക്ടർ ചെയ്യുന്ന നമ്മുടെ ജിനു ചെയ്ത ക്യാരക്ടർ, ഇവര് രണ്ടുപേരും നമ്മള് ഓപ്പിച്ചിട്ടാണ് അല്ലേ? അതെ, ഭയങ്കര സാധനങ്ങളല്ലേ സ്വന്തം ജീവിതത്തിൽ. അങ്ങനെ തന്നെയാണോ? ഈ മൂന്ന് പെൺകുട്ടിയോട് കൂടെ ഇരിക്കാനായിട്ട് നാണമാവുന്നു, അങ്ങനെയുണ്ടോ? പേടിയുള്ളൂ, നാണമല്ല. പാൽക്കാരൻ പയ്യനോർമ്മ ചേട്ടാ, നിങ്ങക്ക് എല്ലാവരും കൂടെ കോമ്പിനേഷൻ സീൻസ് ഒന്നും ഉണ്ടായിരുന്നില്ലെന്ന് ഞാൻ അറിഞ്ഞു. എന്നാലും ഇവിടെ വന്നപ്പോ നിങ്ങൾ എല്ലാവരും ഭയങ്കര ജോളിയാണ്. അപ്പൊ സെറ്റിലൊക്കെ എല്ലാവരും ഒരുമിച്ച് ഉണ്ടായിരുന്നു? ഇൻഫാക്ട് എനിക്ക് എല്ലാവരുമായിട്ടും കോമ്പിനേഷൻ ഉണ്ടായിരുന്നു. എനിക്ക് മേഘയായിട്ടും കോമ്പിനേഷൻ ഉണ്ടായിട്ടുണ്ട്, ജീവിയായിട്ടും കോമ്പിനേഷൻ ഉണ്ട്, ഭഗത്തായിട്ടും ഉണ്ട്. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാ ക്യാരക്ടറുമായിട്ടും ക്യാരക്ടേഴ്സുമായിട്ട് എനിക്ക് കോമ്പിനേഷൻ ഉണ്ടായിരുന്നു. ബിക്കോസ് ഞാൻ കൗൺസിലറുടെ ക്യാരക്ടറാണ് ചെയ്യുന്നത്. അപ്പൊ ഈ വഴിക്ക് ആദ്യം മുതൽ അവസാനം വരെ ഞാൻ അതിലെ ത്രൂ ഔട്ട് എല്ലാ ക്യാരക്ടേഴ്സുമായിട്ടും ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്. ഇവരുടെയൊക്കെ ഒരു ഓരോ ഇൻഡിപെൻഡന്റ് ക്യാരക്ടേഴ്സ് ആണ്. അപ്പൊ അതുകൊണ്ട് എല്ലാവരുമായിട്ടും ഇവർക്ക് ഇന്ററാക്ഷൻസ് വന്നിട്ടുണ്ടാവില്ലായിരിക്കും ഓൺ സ്ക്രീൻ അല്ലേ. നമ്മുടെ സ്റ്റോറി കൊണ്ടുപോകുന്ന ആളാണ് ദിവ്യച്ചി. ഞാനിവിടെ രസകരമായ ഒരു കാര്യം പറയട്ടെ, ഇവര് എന്തായാലും പറയരുതെന്നൊക്കെ പറയില്ല എന്ന് വിചാരിച്ചു വെച്ചിരുന്ന ഒരു കാര്യം, ഈ കൊസ്തേപ്പിന്റെ അനിയന് പേര് ഓർമ്മയുണ്ടായിരുന്നു? അല്ലല്ല, അതെന്താ അറിയോ, വീട് ഇതാക്കാൻ വേണ്ടിട്ട് ഞങ്ങള് കണ്ടന്റ് ഇല്ലാന്ന് പറഞ്ഞു. അപ്പൊ അത് എന്തെങ്കിലും വേണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മള് പറഞ്ഞിട്ടാണ് അതിനിടയിൽ. എന്നിട്ട് ഇവിടെ ഒരാൾ ഇരുന്നിട്ട് മേഘ ഇരുന്നിട്ട് ആരോ വിളിച്ചു, ആരാന്ന് എനിക്ക് അറിയില്ല. ഡയറക്ടറെ വിളിച്ച, ഡയറക്ടറോട് അങ്ങനെയല്ല സംസാരിക്കുന്നത്. ഭഗതിന്റെ പേരെന്താ? ഭഗതിന്റെ പേര് എന്നിട്ട് ഇങ്ങനെ തന്നെയാണോ? അങ്ങനെയൊക്കെ ചോദിച്ചാ എന്നത്തെ എനിക്ക് തന്നെ പറഞ്ഞു, എടി ഭഗത് മാനുവൽ. ഞാൻ പറഞ്ഞു ക്യാരക്ടർ പേരെന്താന്ന് പറയാം. പക്ഷേ പറഞ്ഞു കാസ്പർ, നമ്മുടെ ഒത്തിരി ഫേമസ് ക്യാരക്ടറാണ് നമ്മുടെ കാസ്പർ. എന്നിട്ട് മറന്നുപോയി, എല്ലാരും കൂടെ മറന്നിട്ട് ഷൂട്ട് കഴിഞ്ഞിട്ട് കൊറേ. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ കൊറോണയും കാര്യങ്ങളും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ആ കാസ്പർ തന്നെ അടിയിൽ പോയിട്ട് കൊറേ കാലമായി. ഒരു കാര്യം മനസ്സിലാക്കണം, പേരെന്താ അന്വേഷണം? ദിവ്യ ചേച്ചി ഇവിടെ നിന്നിട്ട് എന്തൊരു വൃത്തിയായിട്ട് പേരാണ്. പേരിനെ കുറിച്ച് ചെമ്പഞ്ചേട്ടനാണ് അതിന്റെ ആള്, പേരൊക്കെ ഇട്ടു കൊടുത്തേക്കുന്ന. ഇല്ല, ചെമ്പഞ്ചേട്ടന് പേരൊക്കെ ഇടാനും അതേപോലെ ക്യാരക്ടർ ഉണ്ടാക്കാനും ഒക്കെ
അത് പുള്ളി ഓരോ കഥ പറയുന്നത് കേൾക്കാൻ തന്നെ ഭയങ്കര രസമാണ്. അപ്പൊ പേരുകളെല്ലാം ചെമ്മൻചേട്ടന്റെയാണ്. അപ്പം പേരെന്നല്ല, ഈ ഇതില് ഇവരുടെ ക്യാരക്ടർ കൊസ്തേപ്പിന്റെ കാസ്പറിന്റെ ക്യാരക്ടർ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ ഇപ്പൊ പദം തിരിച്ചു പറയാം. ഭീമന്റെ വഴിയിലെ ഏറ്റവും കൂടുതൽ അരിമണി പറക്കിയത് ആരായിരുന്നു? എഴുതി വെച്ച പോലത്തെ പറച്ചിലല്ല, അതാണ് മെയിൻ. പിന്നെ ചെമ്മൻചേട്ടൻ കൃത്യമായിട്ട് നമ്മുടെ അടുത്ത് പറഞ്ഞു തരും ഇന്ന ഇതാണ് സംഭവം, നമുക്ക് ഇന്ന രീതിയിലാണ് വേണ്ടത്, ഇന്ന മീറ്ററാണ് വേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ അതനുസരിച്ച് കൃത്യമായിട്ട് എല്ലാ ആർട്ടിസ്റ്റുകളും പ്ലേ ചെയ്യുന്നുണ്ട്. കംഫർട്ടബിൾ സൂൺ ആയിരുന്നു. അപ്പൊ എല്ലാവർക്കും അങ്ങനെ ഡയലോഗ് അങ്ങനെ ഡിസ്റ്റർബൻസ് വന്നിട്ടില്ല. ഡയലോഗ് ആക്ച്വലി ഞാൻ ആദ്യത്തെ രണ്ട് സീൻ ഡയലോഗ് നമുക്ക് അറിയില്ല, എന്താ പാറ്റേൺ, സിനിമയുടെ പാറ്റേൺ അറിയില്ലായിരുന്നു. അപ്പം ഡെഫിനറ്റ്ലി നമ്മൾ ഡയലോഗ് അറിഞ്ഞിരിക്കണമല്ലോ. അപ്പൊ എനിക്ക് സ്ക്രിപ്റ്റ് കൊണ്ടുവന്നപ്പോ ഞാൻ ഇരുന്ന് ഇങ്ങനെ കാണാം. അതും ചാക്കോച്ചനായിട്ടുള്ള കോമ്പിനേഷൻ ആദ്യം തന്നെ, ആദ്യത്തെ ചിന്നു പിന്നെ രണ്ട് സീനും ചാക്കോച്ചനായിട്ടുള്ള കോമ്പിനേഷനാണ്. അപ്പൊ ഞാനും ചാക്കോച്ചനും തമ്മിൽ ഒരു വൈബ് കിട്ടിയിട്ടില്ല. എനിക്ക് നേരത്തെ ചാക്കോച്ചനെ പേഴ്സണലി അറിയില്ല. അപ്പൊ അങ്ങനത്തെയൊക്കെ കുറെ ഇതുണ്ട്. അപ്പൊ സീൻ, സെക്കൻഡ് സീൻ, ആദ്യത്തെ സീൻ എങ്ങനെയൊക്കെയോ ദൈവാധീനം കൊണ്ട് രക്ഷപ്പെട്ടു പോയി. രണ്ടാമത്തെ സീൻ പഠിച്ചു 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 അത് കുറച്ച് ലെങ്തി ഡയലോഗും ഉണ്ടായിരുന്നു. പറഞ്ഞ് ഒരു ടേക്ക് കട്ട്, രണ്ട് ടേക്ക് കട്ട്, മൂന്ന് അവസാനം ചമ്മച്ചു. നിന്നോട് ഞാനാണ് ഈ ബൈഹാട്ട് ഓടിക്കാൻ പറഞ്ഞത്, ഞാൻ പറഞ്ഞിട്ടുണ്ട് ബൈഹാട്ട് ഓടിക്കരുതെന്ന്. ബൈഹാട്ടൊന്നും പഠിക്കണ്ട, അല്ലാണ്ട് എന്താ തോന്നണെന്ന് വെച്ചാൽ അങ്ങനെ പറഞ്ഞാൽ മതി. പക്ഷെ ഭയങ്കര നമുക്ക് വഴക്ക് പറയുന്നതായിട്ടല്ല, ഒരു ഒരു ചേട്ടൻ എങ്ങനെയാ ഒരു അനിയത്തി അല്ലെങ്കിൽ ഒരു ഒരു ഫ്രണ്ട് എങ്ങനെയാ മറ്റൊരു ഫ്രണ്ടിനെ ശാസിക്കുന്നത് പോലെ. അത് കഴിഞ്ഞ് ബൈഹാട്ട് പഠിത്തമൊക്കെ ഞാൻ അവിടെ വെച്ച് നിർത്തി. അല്ല, അതോടുകൂടി സ്ക്രിപ്റ്റ് എന്നുള്ള പരിപാടിയും വേണ്ടെന്ന് എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ചെമ്മച്ചേരന്റെ ടീമിൽ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പൊ ചെമ്മച്ചേട്ടൻ എന്നെ വിളിക്കണത് എന്തെങ്കിലും ക്യാരക്ടർ ഉണ്ടോ, വരുന്നു വരണം എന്നുണ്ട്. അവിടെ ചെന്ന് ചെമ്മച്ചേട്ടൻ്റെ അടുത്ത് കണ്ടപ്പോ പുള്ളിക്കാരനെ എഴുതുന്നുണ്ട്, പുള്ളിക്കാരൻ അവിടെ സ്പോട്ടിൽ ഇരുന്ന് എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്, പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പൊ ഞാൻ ചേട്ടൻ ചേട്ടാ ഡയലോഗുകളൊക്കെ കാണാതെ പഠിക്കണം, അതിന്റെ ആവശ്യമില്ലാന്ന് പറഞ്ഞപ്പോ തന്നെ എന്റെ ഒരു പകുതി സമാധാനം. ജീവ ഒന്നും മിണ്ടുന്നില്ല. എന്താ ജീവ ഇതിലിപ്പോ സുനിലേട്ടനുണ്ട്, സുനിൽക്കാരിയായിട്ട് വരാം. സുനിലേട്ടനാണ് എന്നെ വിളിക്കുന്നത്. അപ്പൊ ആക്ച്വലി ഞാൻ സ്കൂൾ ഓഫ് ഡ്രാമയിൽ പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഈ അവിടെ ഞങ്ങളുടെ പ്രൊഡക്ഷൻ ഒക്കെ നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ എനിക്ക് വരാൻ പറ്റില്ല, ഞാൻ ചെയ്യുന്നില്ല, വെറുതെ അങ്ങനെയല്ല. കാരണം ഞങ്ങൾക്ക് കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പുറത്തൊന്നും പ്രൊജക്ട് ഒന്നും എടുക്കാൻ പറ്റില്ല, ബിക്കോസ് അവിടുത്തെ പ്രൊഡക്ഷൻ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ എന്താന്ന് വെച്ചാ ഞാൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ നിനക്ക് ഫോട്ടോ അയക്കും, നിനക്ക് രണ്ട് ഫോട്ടോ അയക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല, അയച്ചു. പിന്നെ ചെമ്മൻചേട്ടൻ വിളിച്ചു, പിന്നെ ഞാൻ നേരെ അഷ്റഫക്കാരനെ പോയി കണ്ട്. അങ്ങനെ സ്കൂൾ ഓഫ് ഡ്രാമക്കാര് ആ സമയത്ത് ലോക്ക്ഡൌൺ ആയിരുന്നു. അപ്പൊ ക്ലാസ് ഉണ്ടായില്ല, പക്ഷെ ഓൺലൈൻ ക്ലാസ് ഉണ്ടായിരുന്നു. സാധാരണ നമ്മൾ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് പെൺകുട്ടികൾ സിനിമയിലേക്ക് ഒരു ചാൻസിന് വേണ്ടി ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ പ്രാർത്ഥിച്ചൊക്കെ ഇരിക്കുമ്പോ ബുദ്ധിമുട്ടുണ്ടായിട്ടി. അയ്യോ, അങ്ങനെയല്ല, എനിക്ക് അവിടെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ വേറെ ഒന്നും കമ്മിറ്റ് ചെയ്യാറില്ല നോർമലി. അപ്പൊ ഇതിപ്പോ ലോക്ക്ഡൌൺ ടൈമിൽ പകുതി പോയി, പക്ഷെ ഓൾമോസ്റ്റ് എന്റെ ഒരു ഇയറിൽ മെയിൻ ആയിട്ട് ചെയ്യേണ്ട എല്ലാം പോയിട്ടുണ്ട്. മേഘ, യെസ്, എന്തുണ്ട് വേറെ വിശേഷം? വിശേഷം ഈ വർഷം മുഴുവൻ ഞാൻ ഭീമന്റെ വഴിക്കായി ഡെഡിക്കേറ്റ് ചെയ്തു എന്ന് പറയുന്നുണ്ടാവും. ഞാൻ ഇവിടെ വന്നിരുന്ന വെറും കൊച്ചു വർത്താനം പറഞ്ഞു, അതെല്ലാം പിടിച്ചു വെച്ചിട്ട് അത് തന്നെ ഇന്റർവ്യൂവിലിരുന്ന് ചോദിക്കുന്നു. കറക്റ്റ് നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും. കുട്ടിയുടെ സിനിമകളെ കുറിച്ച് പറയൂ. എന്റെ സിനിമയെ കുറിച്ച് ഞാൻ ആക്ച്വലി ശ്യാമപ്രസാദ് സാറുടെ സിനിമ ഒരു ഞായറാഴ്ചയിലായിരുന്നു ഇൻഡസ്ട്രിയില് വരുന്നത്. കള്ളടിക്കുന്നത് നമ്മുടെ മറ്റേ മെയിൻ അണി ഷോയില്, അതുകൊണ്ട് കറണ്ടായിട്ട് അതിന് കുറവ് വരുന്നില്ല. അത്രേയുള്ളൂ, അല്ലാതെ മനഃപൂർവ്വം അപമാനിക്കാൻ വേണ്ടിട്ടല്ല. ഈ വൈബ് ഈസ് വാട്ട് വി ഹാവ് ഇൻ ഭീമന്റെ വഴിയില്. അപ്പൊ എനിക്ക് ആക്ച്വലി ഒരു ഞായറാഴ്ചയിൽ വന്നു, ആൻഡ് ദെൻ അത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്ത മൂവി ആയിരുന്നു ആഹാ. ലാസ്റ്റ് വീക്ക് ഇറങ്ങിയ ആഹാ, അതിനകത്തുണ്ട് ഞാൻ. ആൻഡ് ഇപ്പം ഡിസംബറിൽ നമ്മുടെ ഭീമന്റെ വഴി, ദാറ്റ് ഈസ് നെക്സ്റ്റ് വീക്ക് ഭീമന്റെ വഴി ഇറങ്ങുന്നു. ആൻഡ് ദെൻ ഹൃദയത്തിലും ഉണ്ട്. ഇപ്പം ഇത് ഈ പ്രോജക്ട്സിലാണ് ഞാൻ ഉള്ളത്. ഈ ഭീമന്റെ വഴിയിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ചെയ്ത കാര്യം എന്താ? എക്സൈറ്റ്മെന്റ് സി, ഭീമന്റെ വഴി ഫ്രം ദ ഡേ വൺ ടിൽ എൻഡ് അതൊരു ഒരു അനുഭവമായിരുന്നു, അങ്ങനെ പറയുന്നതായിരിക്കും കറക്റ്റ്. കാരണം
ആരും ഞാനൊരു പ്രൊഡ്യൂസറാണ് അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് റൈറ്റർ ആണെന്നുള്ള ജാടയോ ഡയറക്ടർ ആണെന്നുള്ള ജാടയോ അല്ലെങ്കിൽ ഇത്രയും സിനിമ ചെയ്തൊരു വലിയ ആർട്ടിസ്റ്റ് ആണെന്നുള്ള അങ്ങനെയൊന്നുമില്ല. എല്ലാ ഇതിലുള്ള ആൾക്കാരുണ്ട്, സിനിമ ചെയ്തവരുണ്ട്, ചെയ്യാത്തവരുണ്ട്, ആദ്യമായിട്ട് വന്നവരുണ്ട്, ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ളവരുണ്ട്, അങ്ങനെ പല കാറ്റഗറിയിലുള്ള എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരും ഈക്വൽ ആയിരുന്നു അവിടെ എന്നുള്ളതാണ്. അതൊരു വലിയൊരു എക്സൈറ്റ്മെന്റ് ആണ്. ബിക്കോസ് നമുക്ക് അങ്ങനെ പൊതുവെ നമ്മൾ സിനിമ ലൊക്കേഷനിലൊക്കെ ചെല്ലുമ്പോൾ വലിയ സീനിയർ ആർട്ടിസ്റ്റുകൾ വരുമ്പോൾ നമ്മള് സാധാ ആർട്ടിസ്റ്റുകള് പ്രത്യേകിച്ച് ആദ്യമായിട്ടൊക്കെ അഭിനയിക്കാൻ വരുന്നവർക്ക് അങ്ങനെ അങ്ങനെയാണല്ലോ അവര് അവർക്ക് കൊടുക്കുന്ന ഒരു ഇമേജ് ഉണ്ടല്ലോ. അങ്ങനെയൊന്നും അല്ല, നമ്മുടെ ചാക്കോച്ചനും ചെമ്പൻ ചേട്ടനും ഞങ്ങളും എല്ലാവരും ഒരേപോലെയാ. ഭഗത്താണെങ്കിലും ഭഗത്ത് എത്ര സിനിമകൾ ചെയ്തതാ, അപ്പൊ എല്ലാവരും ഒരേ പോലത്തെ വിട്ടതാ. അപ്പൊ എല്ലാവരും ഒരേപോലെയായിരുന്നു. പിന്നെ അതേപോലെ അതാണ് ആ സിനിമയുടെ വിജയം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഒത്തിരി സിനിമകളിലേക്ക് ഒന്നും ഭഗത്തിനെ കാണാറില്ല, ഭയങ്കര റെസ്ട്രിക്ട് ചെയ്ത് അഭിനയിക്കുന്ന ആളാണോ? എങ്ങനെയാ? പക്ഷെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പൊതുവെ പറയുന്ന എല്ലാ ഡയറക്ടേഴ്സിനെ ഓർമ്മപ്പെടുത്തണതാണ്, ഇങ്ങനെ ഒരാളുണ്ട് ആലോചിക്കണേ ആലോചിക്കണേ. ഒരു പോസ്റ്റർ ഞാൻ എന്റെ ഫേസ്ബുക്കിൽ ഇട്ട് കഴിഞ്ഞപ്പോ ഇപ്പഴും ഇവിടെ തന്നെ ഉണ്ട്. എനിക്ക് ചേട്ടനോട് ഒരു പരാതി ബോധിപ്പിക്കാറുണ്ട്, ഇൻസ്റ്റാഗ്രാം ഒന്നും ഒട്ടും ആക്റ്റീവ് അല്ല. എനിക്ക് അറിയില്ലാത്തോണ്ടാ, സീരിയസ് ആയിട്ട് എനിക്ക് അറിയില്ലാത്തോണ്ടാ, ഇപ്പൊ ഞാൻ പഠിച്ചോണ്ടിരിക്ക. ഒരു മാനേജറിനെ വെച്ചൂടെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ ജീവിക്കാൻ പറ്റാത്ത. അല്ല, ഇപ്പൊ ചേച്ചി പറഞ്ഞപ്പോ ഒരു കാര്യം ആലോചിക്കായിരുന്നു. ഈ ചാക്കോച്ചാന്റെ ഒരു പ്രത്യേകത, പുള്ളിക്കാരൻ ഞാൻ ഫസ്റ്റ് കാണുന്ന ഡോക്ടർ ലോ എന്നുള്ള പടത്തില ചാക്കോച്ചാന്റെ ഒപ്പം വർക്ക് ചെയ്യുന്നു. അതിന് അന്ന് കണ്ട അതേ ചാക്കോച്ചാനാണ് ഇന്ന്. അന്ന് എങ്ങനെ ഞങ്ങളെ ആ ഒരു ടീമിനെ ചേർത്ത് വിളിച്ചോ അതുപോലെ തന്നെയായിരുന്നു. ഈ സെറ്റിൽ വന്നപ്പോഴും അതേ സ്നേഹത്തോടെ തന്നെ, ഒരു മാറ്റവും ഇല്ല, കുറച്ചുകൂടി ചെറുപ്പമായിരുന്നല്ലോ. സത്യം പറഞ്ഞ ഖുശി പോകുന്നു. ശരിക്കുമേ നമ്മൾ ആലോചിക്കും എങ്ങനെ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകും അല്ലേ. മേഘയ്ക്ക് കുറച്ചുകൂടെ നന്നായിട്ട് അറിയാവുന്നത് കാരണം ഞങ്ങൾ ആരും പുള്ളിയുടെ പാർട്ട്ണർ അല്ലേ. പാർട്ട്ണറായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. പേര് പറയൂ. പേര് ചാക്കോച്ചൻ. ഇസ് എ വെരി ബ്യൂട്ടിഫുൾ ഹ്യൂമൻ ബീങ്. ചാക്കോച്ചന്റെ യൂത്ത് ആക്ച്വലി എനിക്കറിയില്ല. ചാക്കോച്ചൻ നല്ല ഫിറ്റ്നസ് വർക്ക്ഔട്ട് എന്തെല്ലാം സ്പോർട്സിൽ ഒത്തിരി ആക്റ്റീവ് ആയിരുന്നു. ഷൂട്ട് കഴിഞ്ഞിട്ട് വാ, നമുക്ക് രണ്ടു മണിക്കൂർ ഷട്ടിൽ കളിക്കും. ഞാൻ പിന്നെ അന്നല്ല, ഞങ്ങളെല്ലാരും പറയണ ഷൂട്ട് കഴിഞ്ഞിട്ട് വാ, നമുക്ക് ഇവിടെ കപ്പയും മീൻകറി ഉണ്ട്. ഞങ്ങളുടെ ഞാനവിടെ പോകും, നേരത്തെ പോയിട്ട് ഭക്ഷണം ഒക്കെ ഉണ്ടാക്കി. ഈ ചാക്കോച്ചാൻ ഡയറ്റ് ആന്ന് പറഞ്ഞുണ്ട്, ഒരു ദിവസം ഞാൻ കപ്പ ഇറച്ചി ഉണ്ടാക്കി. നമ്മുടെ സ്ഥലത്തെ വൺ ഓഫ് ദ ബെസ്റ്റ് ഷെഫ് ആയിരുന്ന ഭഗതേട്ടൻ. അതെ, കിടലും അതാണ് ഞാനിപ്പോ പോയിട്ട് നമ്മുടെ ഷൂട്ടിന്റെ തൊട്ട് ഷൂട്ട് നമ്മൾ താമസിക്കുന്ന തൊട്ടടുത്ത് ഒരു പുഴ ഉണ്ടായിരുന്നു. നമ്മള് എനിക്ക് നേരത്തെ പരിപാടി തീരും, ഇവരൊക്കെ അവരുടെ താമസം. അപ്പൊ എനിക്ക് പോയിട്ട് പ്രത്യേകിച്ച് പരിപാടി ഒന്നും ഇല്ല, നേരത്തെ ചെയ്യില്ല. അവിടെ ചെന്നിട്ട് പല ഇടുക, മീൻ പിടിക്കുക. ചെമ്പേട്ടനൊക്കെ ആദ്യമേ തന്നെ ഭഗത് നേരത്തെ ഷൂട്ട് തീർത്ത് വിടും. എന്റെ അപ്പൂടെ കൂടെ ആക്ച്വലി സെക്കൻഡ് മൂവിയാണ്. ഞാൻ 21st century വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് ആക്ച്വലി സെക്കൻഡ് പ്രോജക്ട്. അപ്പൊ നമ്മൾ 21st century തന്നെ നല്ല കമ്പനി ആയിട്ടുണ്ടായിരുന്നു. അഗൈൻ ദിസ് വാസ് ലൈക് ഐസിംഗ് ഓൺ ദ കേക്ക്. പുള്ളി പൊതുവെ ഭയങ്കര ഇൻട്രോവേർട്ട് ആണ്, അങ്ങനെ ഒരുപാട് മിംഗിൾ ഒന്നും ചെയ്യില്ല എന്നൊക്കെയാണ് നമ്മൾ പൊതുവെ പുറത്തുനിന്ന് കേട്ടേക്കുന്നത്. നേരിട്ട് കാണാൻ ഭാഗ്യം ഉണ്ടായിട്ടില്ല. അപ്പൊ അങ്ങനത്തെ ആളല്ല, ലൈക്ക് ഇച്ചിരി സമയം എടുക്കും. ലൈക്ക് അത് നമുക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ, ലൈക്ക് പെട്ടെന്ന് സ്ട്രേഞ്ചറിനെ കണ്ടിട്ട് ഹൈ ഹൂച്ചിയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ ഇച്ചിരി സമയം എടുത്തു കഴിഞ്ഞാൽ ആക്ച്വലി അപ്പൊ നല്ല ചിലാണ്. എന്താ, ഹൃദയത്തില് നമുക്ക് ഫുൾ കോളേജ് ക്യാമ്പസ് ആണല്ലോ. സോ ഇറ്റ്സ് ലൈക്ക് വൈഡ്, നല്ല വൈഡ് വൈബ് ആയിരുന്നു. ലൈക്ക് എവറിബഡീസ് കോളേജ് തോട്ട്സ്, കുറെ പേരുടെ കോളേജ് റിവൈവിംഗ് സ്റ്റോറീസ്, ജാമിംഗ്, ലൈക്ക് നമ്മളെല്ലാവരും ലൈക്ക് വി യൂസ് ടു പാർട്ടി ആൻഡ് ഓൾ ദാറ്റ്. ഇറ്റ് വാസ് വെരി നൈസ്. ഹൃദയത്തില് ഭയങ്കര കോളേജ് വൈബ്. ഇവിടെ വന്നപ്പോഴത്തേക്കും വൈബ്. എവിടെ? നമ്മുടെ ഭീമന്റെ വഴിയില്. അല്ല, ഞാൻ ആക്ച്വലി നാട്ടുകാരിയല്ല. അല്ല, കുട്ടി നാട്ടുകാരിയല്ലേ? ഞാനത് നാട്ടുകാരിയല്ല. കുട്ടി എവിടെ? ഹൈ, ഐ ആം കിന്നരി, ബീദർ, കർണാടക.
ഞങ്ങളൊക്കെയാണ് ലോക്കൽ, അതായത് ഈ സിനിമയിൽ ഞങ്ങൾ ആ നാട്ടിലുള്ള ആൾക്കാരാണ് ഞങ്ങളെല്ലാവരും. അപ്പൊ മേഘയുടെ ക്യാരക്ടർ മാത്രം വരുന്നതാണ്, പെടുന്നതാ നാട്ടില്. പിന്നെ ആ നാട്ടുകാരിയാവുകയാണ്. നമ്മള് വന്ന് പെട്ടതാണോ സിനിമയില്? ഇവരാണ് തറവാടികള്, ഇവരുടെ തറവാടാണ് ഞങ്ങൾ. കൃത്യമായി കാണുന്നുണ്ടെങ്കിൽ സിനിമയിൽ ബീ പഠിക്കുന്ന കേൾക്കണം, അങ്ങനെയല്ലേ? നമ്മുടെ സിനിമയുടെ ഒരു 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 പ്രത്യേകത എന്താ വെച്ചാൽ അതിൽ ബി പഠിക്കേണ്ട ഒന്നുമില്ല, കരയേണ്ട ഒരൊറ്റ സീനില്ല, ആരും ഇരുന്ന് കരയുന്നില്ല, കണ്ണീര് വീണിട്ടുള്ള ഒരു സീനും ഇല്ല. പിന്നെയുള്ള ജീവിയുടെ നിങ്ങളുടെ എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ് ഭീമന്റെ വഴി തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ? ഐ ഗെസ് കോവിഡ് കഴിഞ്ഞിട്ട് നമ്മൾ ആക്ച്വലി ഒരു ഒരു നല്ല സീരീസ് ലൈക് ത്രില്ലേഴ്സും സീരീസ് ലൈക് മൂവീസ് ആയിരുന്നു ഇറങ്ങിയത്. ഇപ്പോഴാണ് ഇച്ചിരിയൊക്കെ ലൈക് കോമഡി കോമിക് മൂവീസ് വന്നത്. സോ ഭീമന്റെ വഴി ഇസ് ആക്ച്വലി എ ഫാമിലി എന്റർടൈനിങ് റോം കോം മൂവി. ഐ ഗെസ് എവറി ബഡി വിൽ എൻജോയ്. ഒരു ഹാപ്പി ഫീൽ ആണ് ആക്ച്വലി ഭീമന്റെ വഴി. നമ്മൾ ഈവൻ ലൈക് ഞാനിപ്പോ ഇന്ന് രാവിലെ ചിന്നയുടെ അടുത്ത് സംസാരിക്കുകയായിരുന്നു. ലൈക്ക് യു നോ, ഞാൻ എനിക്ക് പേഴ്സണലി തോന്നിയത് ഒരു സിനിമയുടെ പ്രീ പ്രൊഡക്ഷൻ, പ്രൊഡക്ഷൻ ആൻഡ് ദെൻ പോസ്റ്റ് പ്രൊഡക്ഷൻ ഫുൾ ലൈക്ക് അറ്റ്മോസ്റ്റ് എൻജോയ് ചെയ്തൊരാളാണ് ഞാൻ. അപ്പൊ എനിക്ക് ലൈക് ഞാൻ ട്രെയിലർ കാണുമ്പോൾ പോലും ലൈക്ക് ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട് ലൈക്ക് നോ ട്രെയിലേഴ്സിൽ ഇടുമ്പോൾ ആക്ച്വലി സ്റ്റോറി അങ്ങനെ റിവീൽ ചെയ്യാറില്ല. അപ്പൊ ലൈക്ക് നമ്മുടെ 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 ട്രെയിലർ കണ്ടപ്പോ ലൈക്ക് യാ റൈറ്റ്, നമ്മുടെ സ്റ്റോറി ആക്ച്വലി ഒന്നും വന്നിട്ട് പോലും ബട്ട് സ്റ്റിൽ ഇറ്റ് സോ എന്റർടൈനിങ് ലൈക് ക്രാക്സ് ഇസ് ലൈക് ഇറ്റ്സ് എ ഫൺ മൂവി. അതിന്റെ ഒരു ഫ്ലോ പോകുന്നുണ്ട്. ഒരു പ്രത്യേക കാറ്റഗറി മൂവി അല്ല നമ്മൾ പറയുന്നത്, ഫാമിലി ഓഡിയൻസിന് അല്ലെങ്കിൽ ഒരു യങ്സ്റ്റർ അങ്ങനെയല്ല, എൻജോയ് ചെയ്യാൻ പറ്റുന്ന കൊച്ചുകുട്ടി വരെ അതിലൊരു വലിയ ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. അപ്പൊ കൊച്ചുകുട്ടി മുതല് പ്രായമുള്ള അച്ഛനമ്മമാര് അപ്പൂപ്പന്മാര് വരെ എൻജോയ് ചെയ്യുന്ന ഒരു മൂവിയാണ്. അപ്പൊ ഏതായാലും ഇതിൽ പറയണമെന്ന് ആഗ്രഹമുണ്ടോ കേട്ടാ? എനിക്ക് ഞാൻ പറയാം, ഭീമന് നല്ലൊരു വഴി ഉണ്ടാക്കി കൊടുക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. ഭീമന്റെ വഴി കണ്ട് മലയാളികൾ എല്ലാവരും സന്തോഷിക്കട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ് ഗൈസ്, താങ്ക് യു സോ മച്ച്. ഇനി ക്ഷയിക്കാൻ തരണം എനിക്ക് ആഗ്രഹമുണ്ട്. ഒരു സൈഡിൽ തുടങ്ങി തുടങ്ങി. താങ്ക് യു സോ മച്ച്. താങ്ക് യു. താങ്ക് യു.